പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞിനെ ശിശുക്ഷേമ സമിതിയിൽ ഉപേക്ഷിക്കാൻ അനുപമയുടെ അച്ഛൻ ജയചന്ദ്രൻ ഒപ്പിട്ടു വാങ്ങിയ സമ്മതപത്രം ഏഷ്യാനെറ്റ് ന്യൂസിന് കുഞ്ഞിനെ കാണാനില്ലെന്ന് കാണിച്ച് അനുപമ ഏപ്രിൽ പത്തൊമ്പതിന് പേരൂർക്കട പോലീസിനും പിന്നാലെ ഡി ജി പിക്കും നൽകിയ പരാതി പോലീസ് കേസെടുക്കാതെ ഒതുക്കിയത് നിയമപരമായി നിലനിൽക്കാത്ത ഈ സമ്മതപത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് തന്റെ സമ്മതമില്ലാതെ ഭീഷണിപ്പെടുത്തിയാണ് ഇതിൽ ഒപ്പുവെപ്പിച്ചതെന്നാണ് അനുപമ ആവർത്തിച്ചു പറയുന്നത് നെയ്യാർ മെഡിസിറ്റിയിൽ അനുപമ ആൺകുഞ്ഞിന് ജന്മം നൽകിയത് അതിന് നാല് ദിവസം മുമ്പ് നോട്ടറി ഹരിലാലും അച്ഛൻ ജയചന്ദ്രന്റെ സുഹൃത്തും അനുപമയെ കാണാൻ വീട്ടിലെത്തി അനുപമയെ കൊണ്ട് ഇതിൽ ഒപ്പുവെപ്പിച്ചു ഈ അഗ്രിമെന്റ് എഴുതി ഒപ്പിടുമ്പോൾ ഞാൻ വായിക്കണം എന്ന് പറയുമ്പോഴും സമ്മതിക്കുന്നില്ല അപ്പോഴത്തേക്കും ഇങ്ങനെ ഫ്രണ്ടിൽ വന്നിങ്ങനെ തുള്ളി നിൽക്കുക എന്ന് വെച്ചാൽ നിന്റെ വായിറ്റി ചവിട്ടും എനിക്ക് നയൻ മന്ത്സാണ് സമയത്ത് പ്രസവിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിനെ ശിശുക്ഷേമ സമിതിയിൽ ഉപേക്ഷിക്കാനുള്ള സമ്മതപത്രമാണ് അനുപമയുടെ അച്ഛൻ നോട്ടറിയുടെ സഹായത്തോടെ തയ്യാറാക്കിയത് അതേസമയം തനിക്ക് കുഞ്ഞിനെ വേണമെന്ന് തോന്നിയാൽ തിരിച്ചെടുത്ത് വളർത്താൻ അവകാശമുണ്ടാകുമെന്നും ഈ സമ്മതപത്രത്തിൽ പറയുന്നു എന്നാൽ പ്രസവിക്കുന്നതിന് മുമ്പ് ഇങ്ങനെയൊരു സമ്മതപത്രത്തിൽ ഒപ്പിട്ടാൽ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ നിയമപ്രകാരം കഴിയില്ല നിയമപരമായി ഒരു സാധുതയുമില്ലാത്ത ഈ സമ്മതപത്രം പക്ഷേ പോലീസിന് മുമ്പിൽ ജയചന്ദ്രൻ ഹാജരാക്കി പബ്ലിക് ആയിട്ടുള്ള സംസാരിക്കുന്നു വായിച്ചു കേൾപ്പിക്കുന്നു കാര്യങ്ങൾ പറയുന്നു പറയുന്നു അങ്ങോട്ട് സംശയങ്ങൾ ചോദിക്കുന്നു അദ്ദേഹം മറുപടി അതിനുശേഷം തന്ന വെച്ചല്ലേ നമ്മൾ ചെയ്യുന്നത് ഈ സമ്മതപത്രത്തിന്റെ പേരിൽ അനുപമ തന്റെ കുഞ്ഞിനെ വിട്ടുകിട്ടണം എന്നാവശ്യപ്പെട്ട് നൽകിയ പരാതികളെല്ലാം കേസില്ലാതെ പോലീസ് ഒതുക്കി തീർക്കുകയും ചെയ്തു എല്ലാം അനുപമയുടെ സമ്മതത്തോടെയാണ് ചെയ്തതെന്ന് വരുത്തി തീർക്കാൻ അച്ഛൻ ജയചന്ദ്രൻ നടപ്പാക്കിയ പദ്ധതി പക്ഷെ ജയചന്ദ്രന് തന്നെ തിരിച്ചടിയാവുകയും ചെയ്തു ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം ഏതെല്ലാം തരത്തിലുള്ള സ്വാധീനങ്ങൾക്കാണ് ഏതെല്ലാം തരത്തിലാണ് ഈ അനുപമയുടെ കുഞ്ഞിനെ തട്ടിയെടുക്കുന്നതിന് വേണ്ടി അരങ്ങൊരുക്കിയത് എന്നതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളാണ് ടി വി പ്രസാദിൻ്റെ തുടർച്ചയായ റിപ്പോർട്ടുകളിലൂടെ പുറത്തു വരുന്നത് അബ്ദുറഹിമാൻ ഇയൊക്കെ ആശങ്കപ്പെടുന്നു ഇന്നത്തെ ഇന്ധനവില പറഞ്ഞു കഴിഞ്ഞോ എന്ന് അബ്ദുറഹിമാൻ സംശയിക്കേണ്ട കാര്യമില്ല പറഞ്ഞു കഴിഞ്ഞു തുടക്കത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു ഒരു ആശങ്കയും വേണ്ട ഇന്നും കൂടിയിട്ടുണ്ട്